Hallelujah. Praise the Lord. Jesus reigns. യേശു വാഴുന്നു. ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. വളരെ അനുഗ്രഹിക്കപ്പെട്ട മനോഹരമാകുന്ന ഒരു നല്ല പ്രഭാതം യേശു നമുക്ക് നൽകി തന്നിരിക്കുന്നു. ഇന്നലെ ദിനത്തിൽ വീണ്ടും നമുക്ക് ദൈവോചനം കേൾക്കുവാനുള്ള അവസരമാണ് ലഭിച്ചിരിക്കുന്നത്. ഈ പ്രഭാതം വചനം കേട്ടുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഈ ദിനങ്ങളിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് ഹോളി സ്പിരിറ്റ് പോർട്ടൽ, പരിശുദ്ധാത്മാവിൻ്റെ പോർട്ടൽ. ആ പോർട്ടലിൻ്റെ കീഴിൽ നമായിരിക്കുമ്പോൾ അവിടുന്ന് നമുക്ക് സ്വർഗീയമാകുന്ന അനുഗ്രഹങ്ങളെയും അനുഭൂതികളെയും എക്സ്പീരിയൻസസിനെയും അനുഭവങ്ങളെയും ഒക്കെ നൽകിത്തരും. ജാനുവരി മാസം മുതലാണ് ഞാൻ ഈ ഭാഗങ്ങൾ ശുശ്രൂഷിച്ചു തുടങ്ങിയത്. ഈ പുതിയ വർഷത്തിലേക്ക് കയറിയപ്പോൾ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നൽകിയ ഒരു ബോധ്യമാണ് ഹോളി സ്പിരിറ്റ് പോർട്ടൽ. അതിനാൽ രണ്ടു മാസത്തിലധികമായിട്ട് വിവിധ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിച്ചു. കഴിഞ്ഞ ദിനങ്ങളിൽ എത്തിച്ചേർന്നത് അപ്പോസ്തല പ്രവൃത്തി രണ്ടാമത്തെ അധ്യായത്തിലാണ്. രണ്ടാമത്തെ അധ്യായത്തിൽ ഹോളി സ്പിരിറ്റ് പോർട്ടൽ, പരിശുദ്ധാത്മാവ് അവരുടെ നടുവിൽ ഇറങ്ങി വരികയാണ്. 120 ആളുകൾ പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നപ്പോൾ ഏകദേശം 10 അവർ പ്രാർത്ഥനയിലായിരുന്നു. പ്രാർത്ഥനയിലായിരുന്ന ആ ജനത്തിൻ്റെ നടുവിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉണർവ് അവിടെ നടക്കുകയാണ്. ഹോളി സ്പിരിറ്റ് പോർട്ടൽ, ആ പോർട്ടലിൽ പരിശുദ്ധാത്മാവ് അവിടുത്തെ അനുഭവങ്ങൾ കൂടിയിരുന്നവർക്ക് പകർന്നു കൊടുക്കുന്നത് കാണുവാൻ കഴിയുന്നു. കൊടിയ കാറ്റടിക്കുന്നത് പോലെ. കഴിഞ്ഞ ദിനങ്ങളിൽ ഞാൻ അതിനെക്കുറിച്ചാണ് നിങ്ങളുമായി പങ്കുവച്ചത്. വിൻഡ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെ നമ്മുടെ പ്രകൃതിയിൽ കാണുന്ന പലതിനോടും സമാന്തരപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട സമാന്തരമാണ് വിൻഡ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റിൻ്റെ കാറ്റിനെക്കുറിച്ച് വിവിധ കാര്യങ്ങൾ പരാമർശിച്ചു എന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമുക്ക് ആ പോർട്ടലിൻ്റെ കീഴിൽ നാം ആയിരിക്കുമ്പോൾ അനുഭവങ്ങൾ നൽകിത്തരും. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ പ്രകൃതിയിലുള്ള പല കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിന് തുല്യമായിട്ട് അവിടുന്ന് നമ്മിൽ പ്രവർത്തിക്കും. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എണ്ണ. പരിശുദ്ധാത്മാവിനെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെ എണ്ണയോട് സമാന്തരപ്പെടുത്തിയിരിക്കുന്നത് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നു. ഓയിൽ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. വിശ്വസിക്കുക, അവിടുത്തെ എണ്ണ നിങ്ങളുടെ മേൽ ഒഴുകുവാൻ പോകുന്നു. പരിശുദ്ധാത്മാവിൻ്റെ എണ്ണ നിങ്ങളുടെ മേൽ ഒഴുകുവാൻ പോകുന്നു. ഓയിൽ ഈസ് എ ഫെമിലിയർ ബിബ്ലിക്കൽ സിംബിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പഴയ നിയമത്തിൽ പ്രത്യേകിച്ച് ആവർത്തിച്ച് എണ്ണയെയും റൂഹായെയും, പരിശുദ്ധ റൂഹായെയും തമ്മിൽ സമാന്തരപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. എണ്ണയുടെ അഭിഷേകം, എണ്ണ കൊണ്ടുള്ള അഭിഷേകം, എണ്ണ ഒഴിച്ചുള്ള അഭിഷേകം പഴയ നിയമത്തിൽ സാധാരണമാകുന്നൊരു കാര്യമായിരുന്നു. പുരോഹിതന്മാരെ അഭിഷേക തൈലം ഒഴിച്ചാണ് ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കുന്നത്. പ്രവാചകന്മാരെ അഭിഷേക തൈലം ഒഴിച്ചാണ് ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കുന്നത്. അതേപോലെ തന്നെ രാജാക്കന്മാർ, അന്നത്തെ സാമ്രാജ്യമെന്ന് പറയുന്നത് ദൈവാധിപത്യത്തിൻ്റെ കീഴിലുള്ള ഒരു രാജ്യമായിരുന്നുവല്ലോ. ആ രാജ്യത്തിൻ്റെ രാജാവ് ദൈവത്തിൻ്റെ പ്രതിനിധിയായിരുന്നു. അങ്ങനെയായിരുന്നു ആ രാജാവ് ഭരണം നടത്തിയിരുന്നത്. അതിനാൽ ആ രാജാവിനെയും ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കുമ്പോൾ അഭിഷേകതൈലം ഒഴിച്ചാണ് ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കുന്നത്. അത്തരത്തിലുള്ളൊരു മനോഹരമാകുന്ന സംഭവമാണ് നമുക്ക് 1 ശമൂവേലിൻ്റെ പുസ്തകം 16 അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നത്. 16 അധ്യായത്തിൽ ദാവീദിനെ അഭിഷേക തൈലം ഒഴിച്ച് ശമൂവേൽ രാജാവായി, ഇസ്രയേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യുന്നു. ആ വാക്യം ശ്രദ്ധിക്കുക. 1 ശമൂവേലിൻ്റെ പുസ്തകം 16:13 വാക്യം. അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് അവൻ്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. ഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്മേൽ വന്നു. ശമൂവേൽ എഴുന്നേറ്റ് രാമയിലേക്ക് പോയി. നോക്കുക, അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് അവൻ്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് ദാവീദിനെ അഭിഷേകം ചെയ്തു. ഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്മേൽ വന്നു. ശൗല് രാജാവായിരിക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ദൈവം രാജസ്ഥാനത്ത് വന്ന് ശൗലിനെ നീക്കി. അതിനാലാകുന്നു ശമൂവേൽ നിയോഗിതനായത് ദാവീദിനെ അഭിഷേകം ചെയ്യുവാൻ വേണ്ടി. ഹോവയാകുന്ന ദൈവമാണ് ശമൂവേലിനെ അയക്കുന്നത്. ഇശായി പുത്രന്മാരിൽ ഒരുവനെ ഞാൻ കണ്ടിരിക്കുകയാണ്,
അവനെ ഞാൻ എൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്നു. അവനെ നീ രാജാവായി അഭിഷേകം ചെയ്യുക എന്ന ദൂത് സ്വീകരിച്ചാണ് ശമുവേൽ ബേത്ലഹേമിൽ വരുന്നത്. ബേത്ലഹേമിൽ വന്ന് ഇശായിയുടെ വീട്ടിൽ വന്ന് ദാവീദിനെ അഭിഷേകം ചെയ്യുന്നത്. ആ സംഭവം വളരെ പരിചിതമാകുന്ന സംഭവമാകുന്നുവല്ലോ. ദാവീദ് ഈ സമയത്ത് കാട്ടിൽ ആടുകളെ മേയ്ക്കുകയായിരുന്നു. ആരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ തക്കവണ്ണമായി ദാവീദിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ദാവീദ് ശ്രദ്ധിക്കപ്പെട്ട വ്യക്തിയല്ല. അപ്പൻ്റെ അരികിൽ വന്ന്, ഇശായിയുടെ അരികിൽ വന്ന് ശമുവേൽ ഈ കാര്യം പറയുന്ന സന്ദർഭത്തിൽ തന്നെ ഇശായിയുടെ മനസ്സിനകത്ത് ദാവീദിൻ്റെ പേര് വരുന്നതേയില്ല. മൂത്ത പുത്രന്മാരെയൊക്കെ കൊണ്ടുവരികയാണ്. മാതാപിതാക്കൾ ശ്രദ്ധിക്കാതിരുന്ന, സഹോദരന്മാർ ശ്രദ്ധിക്കാതിരുന്ന ആ വീട്ടിലെ ഇളയ മകൻ, ആരുടെയും ശ്രദ്ധയിൽപ്പെടാതിരുന്ന ഇളയ മകൻ, കർത്താവ് ശ്രദ്ധിച്ചു, ഹോവയാകുന്ന ദൈവം ശ്രദ്ധിച്ചു. ആ ആരാധകനെ ഹോവയാകുന്ന ദൈവം ശ്രദ്ധിച്ചു. അവൻ്റെ മേലാണ് അഭിഷേക തൈലം വീണത്. ഓ യെസ്, പ്രൈസ് ദ ലോർഡ്. ഞാൻ ആ ഭാഗങ്ങൾ സാധാരണ വിശദീകരിച്ച് പ്രസംഗിക്കാറുണ്ട്. ഇന്ന് ഞാൻ അതിന് ഒരുമ്പെടുന്നില്ല. എന്തുകൊണ്ട് ദാവീദ് തിരഞ്ഞെടുക്കപ്പെട്ടു? അതിനൊരുപാട് കാരണങ്ങളുണ്ട്. പക്ഷേ അതിലൊരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, തൻ്റെ ഒറ്റപ്പെടലുകളുടെ നടുവിൽ താൻ കാട്ടിൽ തനിയായിരുന്നപ്പോൾ അപ്പനില്ല, അമ്മയില്ല, സഹോദരന്മാരെല്ലാം ശവലിൻ്റെ പട്ടാളത്തിൽ അംഗങ്ങളാകുന്നു, അവരൊക്കെ സുഖകരമാകുന്ന ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിൽ കാട്ടിലായിരിക്കുന്ന ദാവീദ്, ഏകനായിരിക്കുന്ന ദാവീദ് തൻ്റെ കൗമാരത്തിലാണ്. 16 or 15 വയസ്സുള്ള ആ കൗമാരപ്രായക്കാരനാകുന്ന ആ ടീനേജറാകുന്ന ദാവീദ് തൻ്റെ ജീവിതത്തിൽ ആ ഏകാന്തതയിൽ ആരെയും പഴിചാരാതെ, പരാതികൾ പറയാതെ ദൈവത്തെ ആരാധിക്കുന്ന ഒരാരാധകനായി തീർന്നു. കാട്ടിൽ ഏകാന്തതയിൽ ആടുകളെ മേയിക്കുന്ന ആ ആട്ടിടയൻ ഒരാരാധകനായി തീർന്നത് സ്വർഗത്തെ ചലിപ്പിച്ച നിമിഷങ്ങളായിരുന്നു. സ്വർഗം ശ്രദ്ധിച്ചു, ദൈവം ശ്രദ്ധിച്ചു, യഹോവയാകുന്ന ദൈവം ശ്രദ്ധിച്ചു. ഇതാ ഇസ്രയേലിൽ ഈ കൗമാരപ്രായത്തിലുള്ള ഈ മകൻ തൻ്റെ ഒറ്റപ്പെടലുകളുടെ നടുവിൽ ആരും തൻ്റെ അരികിലില്ലാതെ ഇരിക്കുമ്പോഴും യഹോവയാകുന്ന ദൈവത്തെ ആരാധിക്കുവാൻ അവൻ തയ്യാറാകുന്നത് അവൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ പിന്നിലെ ഒരു പ്രധാനപ്പെട്ട കാരണമാകുന്നു. പ്രതികൂലങ്ങളുടെ നടുവിൽ നിങ്ങൾക്കൊരു ആരാധകനായി തീരുവാൻ കഴിയുമോ? എല്ലാ എതിർപ്പുകളുടെയും നടുവിൽ ആരും നിങ്ങളുടെ അരികിലില്ല. അപ്പോൾ യേശുവിൻ്റെ കാൽക്കൽ വീട്, ഞാനങ്ങേ ആരാധിക്കുന്നു, അങ്ങ് മാത്രം ആരാധനയ്ക്ക് യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് പരാതികളില്ലാതെ, പരിഭവങ്ങളില്ലാതെ വലിയവനാകുന്ന ദൈവത്തെ നിങ്ങൾക്ക് ആരാധിക്കുവാൻ കഴിയുമോ? അതാണ് ദാവീദിൽ സംഭവിച്ചത്. ഇവിടെയും ശ്രദ്ധേയമാകുന്ന ചില കാര്യങ്ങളുണ്ട്. ശമുവേൽ തൈലക്കൊമ്പെടുത്ത് എന്നവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. നമുക്ക് ശൗലിനെ രാജാവായി അഭിഷേകം ചെയ്യുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. ശൗലിനെ രാജാവായി അഭിഷേകം ചെയ്യുന്ന സന്ദർഭത്തിൽ തൈലപാത്രത്തിൽ നിന്നാണ് ശൗലിനെ ശമുവേൽ അഭിഷേകം ചെയ്യുന്നത്. തൈലപാത്രത്തിൽ നിന്ന് ശൗലിനെ ശമുവേൽ അഭിഷേകം ചെയ്യുന്നു. എന്നാൽ ഇവിടെ തൈലക്കൊമ്പിൽ നിന്നാണ്. 16-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയുന്നത് തൈലക്കൊമ്പിൽ നിന്നാണ്. ആ തൈലക്കൊമ്പ് എന്ന് പറയുമ്പോൾ ആ കൊമ്പ് ആടിൻ്റെ കൊമ്പാണ്. ആടിൻ്റെ ആ കൊമ്പ് ഒരുപാട് പ്രോസസ്സിലൂടെ കടന്നുപോയ ആ കൊമ്പിനകത്ത്, ആ തൈലക്കൊമ്പിനകത്തു നിന്ന് തൈലം ഒഴിക്കുന്നത് തന്നെ, അത് തന്നെ തൻ്റെ മേൽ പകരപ്പെടുന്ന ആ അഭിഷേകം പ്രത്യേകതയുള്ളതാകുന്നു, യുണീക്കാകുന്നു എന്നത് തെളിയിക്കുകയാണ്. തൈലപാത്രത്തിൽ നിന്നല്ല, തൈലക്കൊമ്പെടുത്ത് അവൻ്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ദാവീദിൻ്റെ അഭിഷേകത്തിൻ്റെ ആ ചരിത്രം നമ്മൾ പഠിക്കുകയാണെങ്കിൽ 3 പ്രാവശ്യം ദാവീദിനെ അഭിഷേകം ചെയ്യുന്നത്. ഇവിടെ 1-ാമത്തെ പ്രാവശ്യമാണ് ശമുവേൽ ആദ്യമായിട്ട് ദാവീദിനെ അഭിഷേകം ചെയ്യുന്നത്. എന്നാൽ ഇതിനുശേഷമായിട്ട് 2 പ്രാവശ്യം കൂടെ ദാവീദിൻ്റെ മേൽ അഭിഷേക തൈലം വീഴുന്നുണ്ട്. അതൊരു ട്രിപ്പിൾ അനോയിൻറ്റിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 3 പ്രാവശ്യം
ആമേൻ. ഒരു ട്രിപ്പിൾ അനോയിന്റിങ്. ഓ യെസ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഈ അഭിഷേകം ഇവിടെ, രാജകീയ അഭിഷേകം ഇവിടെ ദാവീദിൻ്റെ മേൽ സംഭവിക്കുന്ന സന്ദർഭത്തിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് ഇത്തരത്തിൽ അഭിഷേക തൈലം ഒഴിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ സിമ്പലാകുന്ന അഭിഷേക തൈലം ഒഴിച്ച് രാജാവിനെ അഭിഷേകം ചെയ്യുന്നു? ഇഫക്റ്റീവ് സർവീസ്. അവൻ ഏറ്റെടുക്കുന്ന ആ ഉത്തരവാദിത്തത്തിൽ അവൻ ഫലപ്രദമായി പ്രയോജനപ്പെടേണ്ടതിന്, ഇഫക്റ്റീവ് സർവീസിന് വേണ്ടിയാണ് തൈല അഭിഷേകം സംഭവിക്കുന്നത്. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ അടയാളമാകുന്ന, സിമ്പലാകുന്ന ആ എണ്ണ അവൻ്റെ തലയിൽ ഒഴിക്കുന്ന സന്ദർഭത്തിൽ ഇഫക്റ്റീവ് സർവീസ്. അവനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളിൽ അവൻ വളരെ ഇഫക്റ്റീവ് ആകുവാൻ വേണ്ടി. അതുതന്നെയാണ് പ്രീസ്റ്റിൻ്റെ മേൽ, പുരോഹിതൻ്റെ മേൽ അഭിഷേക തൈലം ഒഴിക്കുമ്പോൾ, പ്രവാചകൻ്റെ മേൽ അഭിഷേക തൈലം ഒഴിക്കുമ്പോൾ, രാജാവിൻ്റെ മേൽ അഭിഷേക തൈലം ഒഴിക്കുമ്പോൾ, അതിലെ പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് ഇഫക്റ്റീവ് സർവീസ്. അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം സാധാരണമാകുന്ന ഒരു ദൗത്യമല്ല, ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണ്. ദൈവത്തിൻ്റെ അധികാരത്തിൻ്റെ, ഉത്തരവാദിത്വത്തിൻ്റെ, ദൗത്യത്തിൻ്റെ ഒരു കൈമാറ്റമാണ് അവിടെ സംഭവിക്കുന്നത്. അവിടുന്ന് ഈ ഭൂമിയിൽ നേരിട്ട് ചെയ്യേണ്ട കാര്യം പുരോഹിതൻ്റെ പക്കലേൽപ്പിക്കുകയാണ്, അല്ലെങ്കിൽ പ്രവാചകൻ്റെ പക്കലേൽപ്പിക്കുകയാണ്, അല്ലെങ്കിൽ രാജാവിൻ്റെ പക്കലേൽപ്പിക്കുകയാണ്. അന്ന് രാജ്യം ദൈവാധിപത്യത്തിൻ്റെ കീഴിലായിരുന്നു, തിയോക്രസി ആയിരുന്നു. ആ തിയോക്രാറ്റിക് രാജ്യത്തിൻ്റെ രാജാവ് യഹോവയാകുന്ന ദൈവമാണ്. അവിടുന്നാണ് മഹാരാജാവ്, രാജാതിരാജാവ്. ആ ദൗത്യമാണ് മനുഷ്യനാകുന്ന ദാവീദിനെ ഈ ഭൂമിയിൽ അത് നടപ്പിലാക്കുവാൻ വേണ്ടി, ദൈവത്തിൻ്റെ ദൗത്യം ഭൂമിയിൽ നടപ്പിലാക്കുവാൻ വേണ്ടി ദാവീദിനെ അതിനുവേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ, ഒരു രാജാവിനെ അതിനുവേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ ഉള്ള പ്രധാനപ്പെട്ട സന്ദേശം ഇഫക്റ്റീവ് സർവീസ്. ഇവർക്കാർക്കെങ്കിലും ദൈവത്തിൻ്റെ ദൗത്യം വിജയകരമായി നടപ്പിലാക്കുവാനുള്ള പ്രാപ്തിയുണ്ടോ? നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ഞാനിപ്പോൾ വചനം ശുശ്രൂഷിക്കുന്നു, നിങ്ങളിൽ പലരും ദൈവവിളിയുള്ളവരാണ്, ദൈവിക ദൗത്യങ്ങളുള്ളവരാണ്. ഇന്ന് ഭൂമിയിൽ 10,000 അല്ലെങ്കിൽ 100,000 അല്ലെങ്കിൽ 2,000,000 എന്നെ പോലെയുള്ള ദൈവദാസന്മാർ ദൈവജനം ശുശ്രൂഷിക്കുന്നുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ള അവർക്കെല്ലാവർക്കും ഒരേ സാക്ഷ്യം പറയുവാൻ കഴിയും, ഞങ്ങളെക്കൊണ്ടൊന്നും സ്വയമായി സാധിക്കുകയില്ല. ഒരു വാക്കുപോലും തെറ്റുകൂടാതെ പറയുവാനുള്ള പ്രാപ്തിയുള്ളവനല്ല ഞാൻ. ഇപ്പോൾ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക തൈലം എൻ്റെ മേൽ വീണതുകൊണ്ട് മാത്രമാണ് എനിക്കത് സാധ്യമാകുന്നത്. മാനുഷികമായിട്ടത് സാധ്യമല്ല. അഭിഷേക തൈലം എൻ്റെ മേൽ വീണിരിക്കുന്നത് കൊണ്ട്, പരിശുദ്ധാത്മാവ് ഒരു ഉപകരണമായി എന്നെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഈ പ്രഭാതത്തിലും നിങ്ങളുടെ നടുവിൽ എനിക്ക് ദൈവജനം ശുശ്രൂഷിക്കുവാൻ അവസരം ലഭിച്ചിരിക്കുന്നത്. ദാവീദിൻ്റെ മേൽ അഭിഷേക തൈലം വീഴുമ്പോൾ ആ അഭിഷേക തൈലം അവനെ ഇഫക്റ്റീവ് സർവീസിന് വേണ്ടി വർദ്ധിക്കുകയാണ്. മാത്രവുമല്ല, വരാൻ പോകുന്ന, മുൻപിൽ വരാൻ പോകുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട്. അഭിഷേക തൈലം വീണതോടുകൂടെ ഉടനടി ദാവീദ് രാജാവായി തീർന്നില്ല, ഒത്തിരി പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. ആ പ്രതിസന്ധികളുടെയെല്ലാം നടുവിൽ അവനെ മേൽ അസാധാരണമാകുന്ന ധൈര്യവും പ്രാപ്തിയും, കറേജ്, ബോൾനെസ് ഇവയൊക്കെ വെളിപ്പെടുവാൻ കഴിയണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക തൈലം അവൻ്റെ മേൽ ദിനംതോറും ഒഴുകേണ്ടത് ആവശ്യമാണ്. ആ അഭിഷേകം ദിനംതോറും ജ്വലിക്കേണ്ടത് ആവശ്യമാണ്. ദാവീദ് കടന്നുപോയ പ്രതിസന്ധികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മനുഷ്യർക്കാർക്കും സഹിക്കാൻ കഴിയുന്ന പ്രതിസന്ധികളല്ല. സിക്ലാഗിലൊക്കെ എന്താ സംഭവിച്ചത്? തനിക്കുള്ളതെല്ലാം നഷ്ടമായില്ലേ? അത്ര ഭീകരമാകുന്ന പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോൾ അതിൻ്റെ നടുവിൽ ആർക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയും? ദാവീദ് എന്തുകൊണ്ട് പിടിച്ചു നിന്നു? അതിൻ്റെ പ്രധാനപ്പെട്ട രഹസ്യം എന്ന് പറയുന്നത് തൻ്റെ തലമേൽ അഭിഷേക തൈലം വീണതിനാൽ. ആ പ്രതിസന്ധികളുടെ നടുവിൽ താൻ തനിയായിരുന്നില്ല, പരിശുദ്ധാത്മാവ് തൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, ആമേൻ, ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. വലിയ പ്രതിസന്ധികളുടെ നടുവിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എങ്കിൽ അധൈര്യപ്പെടരുത്. അഭിഷേക തൈലം നിങ്ങളുടെ മേൽ വീണിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ പോകുകയാണ്. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ നിങ്ങൾ ഇഫക്റ്റീവ് ആകുവാൻ പോകുകയാണ്. അതിനാണ് അഭിഷേക തൈലം നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ഒഴിച്ചിരിക്കുന്നത്. അതിനെ ദിനംതോറും ജ്വലിപ്പിക്കുവാൻ തയ്യാറാകണം. അല്പം പോലും ആമേന് മടി കാണിക്കാതെ ദിനംതോറും ആ അഭിഷേകത്തെ ജ്വലിപ്പിക്കണം. എങ്ങനെ? പ്രാർത്ഥനയിൽ, മണിക്കൂറുകൾ പ്രാർത്ഥനയിൽ സമയം ചിലവഴിക്കണം.
പ്രാർത്ഥനയിൽ സമയം ചിലവഴിച്ചതിന് ശേഷം നിങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും, അസാധാരണമാകുന്ന നിലയിൽ നിങ്ങൾ ഇഫക്റ്റീവാകുന്നു, പ്രൊട്ടക്റ്റീവാകുന്നു, ഫ്രൂട്ട്ഫുള്ളാകുന്നു, ഫലസമൃദ്ധിയുള്ളവരായിത്തീരുന്നു. ഉൽപ്പാദകമാകുന്ന നിലയിൽ നിങ്ങളിൽ നിന്ന് നന്മകൾ പുറപ്പെടുകയാണ്. നിങ്ങൾക്ക് പോലും ചിലപ്പോൾ അത്ഭുതം തോന്നിയെന്നിരിക്കുക, ഇതെങ്ങനെ സാധിക്കുന്നു, എനിക്ക് പ്രത്യേകിച്ച് പ്രാപ്തിയോ കഴിവോ ഒന്നുമില്ല, എന്നാൽ ഇതെങ്ങനെ സാധിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അത് സാധ്യമാകും. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ദിനങ്ങളിൽ ഞാൻ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ ലക്നൌവിലായിരുന്നു, അതുകൊണ്ടാണ് ലൈവായിട്ട് പ്രഭാതത്തിൽ വരുവാൻ കഴിയാതെ ഇരിക്കുന്നത്. ഇന്നത്തെ ഈ മെസ്സേജും റെക്കോർഡഡ് മെസ്സേജാണ്. കാരണം ഇന്നും ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു മീറ്റിങ്ങിൽ ശുശ്രൂഷിക്കുവാൻ വേണ്ടി കടന്നു പോകുകയാണ്. അതുകൊണ്ട് ശുശ്രൂഷകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ലക്നൌവിന് പോകേണ്ടതായിട്ട് വന്നു, ലക്നൌവിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം ഡൽഹിക്ക് പോകേണ്ടതായിട്ട് വന്നു, ഡൽഹിയിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ റായ്പൂരിന് പോകേണ്ടതായിട്ട് വന്നു. റായ്പൂരിൽ 3 ദിവസത്തെ ദൗത്യങ്ങളുണ്ടായിരുന്നു. റായ്പൂരിൽ നിന്ന് മടങ്ങി വന്ന് ആമേൻ മറ്റ് ദൗത്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. വ്യത്യസ്തമാകുന്ന ദൗത്യങ്ങൾ ഇപ്പോൾ അതോടൊന്നിച്ച് തന്നെ മീഡിയ ദൗത്യങ്ങളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ചിരിക്കുന്നു. ഈ മീഡിയയിലും ശുശ്രൂഷിക്കുവാൻ അവിടുന്ന് ഉത്തരവാദിത്വം നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം മാനുഷികമായിട്ട് വിജയകരമായി നടപ്പിലാക്കുവാൻ കഴിയുമോ? എന്നെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഉത്തരവാദിത്തങ്ങളാണ്. എന്നാൽ എൻ്റെ സമകാലീനന്മാരാകുന്ന ദൈവദാസന്മാർക്ക് വലിയ വലിയ ഉത്തരവാദിത്തങ്ങളാണ്. ഞാൻ ചിന്തിക്കുന്ന ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഉത്തരവാദിത്തങ്ങളെക്കാട്ടിലും ബൃഹത്തായ ഉത്തരവാദിത്തങ്ങളാണ് അവരുടെ പക്കൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതെല്ലാം മാനുഷികമായിട്ട് ഒരാൾക്ക് നടപ്പിലാക്കുവാൻ കഴിയുമോ? നടപ്പിലാക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാകും, ഒരുപാട് സംഘർഷങ്ങളുണ്ടാകും, ഭിന്നതകളുണ്ട്, വ്യത്യസ്തമാകുന്ന പ്രോബ്ലംസിലൂടെ കടന്നു പോകും. എന്നാൽ പ്രിയമുള്ളവരെ, ഒരഭിഷക്തനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം തട്ടിമാറ്റിക്കൊണ്ട് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കുവാൻ അദ്ദേഹത്തിന് കഴിയും. എന്തുകൊണ്ട്? താനല്ല അത് ചെയ്യുന്നത്, തൻ്റെ മേലുള്ള അഭിഷേകമാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. അഭിഷേകമാണ്, തൻ്റെ മേലുള്ള അഭിഷേകമാണ് ആ ദൗത്യങ്ങളെ പൂർത്തീകരിക്കുന്നത്. ഓ യെസ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുക, ദൈവപരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടുകയാണ്. നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന, നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ആ മേഖലകളിൽ നിങ്ങൾ ഇഫക്റ്റീവാകുവാൻ പോകുന്നു. ആ ഇഫക്റ്റീവ് സർവീസിന് വേണ്ടി ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ എണ്ണ നിങ്ങളുടെ മേൽ ഒഴുകട്ടെ. ഓയിൽ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക തൈലം നിങ്ങളുടെ മേൽ ഒഴുകട്ടെ. അഭിഷേക തൈലത്തിൻ്റെ മറ്റൊരു അനുഗ്രഹം എന്ന് പറയുന്നത് പുറപ്പാട് പുസ്തകം 27-ാമത്തെ അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നു. വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇസ്രയേൽ മക്കൾ വിളക്കിന് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ നിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ അവരോട് കൽപ്പിക്കുക. വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന്, അപ്പോൾ എണ്ണ ആവശ്യമാണ്. വിളക്ക് കത്തിക്കൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ എണ്ണ ആവശ്യമാണ്. പവർ ടു ഷൈൻ, നിന്റെ മേൽ അഭിഷേക തൈലം വീഴുകയാണെങ്കിൽ അഭിഷേക തൈലം നീ ഷൈൻ ചെയ്യുന്നൊരു വ്യക്തിയാക്കി നിന്നെ മാറ്റുകയാണ്. നിന്റെ മേൽ സ്വയം നിനക്ക് പ്രകാശം പരത്തുവാൻ കഴിയത്തില്ല, എന്നാൽ അതിനുള്ള പവർ, പ്രകാശം പരത്തുവാനുള്ള പവർ അഭിഷേകത്തിലൂടെ നിനക്ക് ലഭിക്കുവാൻ പോകുന്നു. പഴയ നിയമത്തിൽ സമാഗമന കൂടാരം, അവർ മരുഭൂമിയിലായിരുന്നപ്പോൾ സമാഗമന കൂടാരമുണ്ട്, സമാഗമന കൂടാരത്തിന് പ്രാകാരമുണ്ട്, പ്രാകാരത്തിലാണ് യാഗപീഠമുള്ളത്. പ്രാകാരം കഴിഞ്ഞതിന് ശേഷം ആ ടെൻറ്റ് ഉണ്ട്, ആ ടെൻറ്റിന് 2 മുറിയാണ്, വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും. ഇതിന് ജനലൊന്നുമില്ല, ഈ ടെൻറ്റ് പൂർണ്ണമായിട്ടും മറയപ്പെട്ടിരിക്കുകയാണ്, ജനലില്ല. അകത്തേക്ക് പ്രവേശിക്കുവാനുള്ള വാതിലുണ്ട്, ആ വാതിൽ കിടന്ന് അകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ വാതിൽ പൂർണ്ണമായിട്ടും അടഞ്ഞിരിക്കുമ്പോൾ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ സ്ഥലം, വിശുദ്ധ സ്ഥലത്ത് പുറത്തുനിന്ന് പ്രകാശം പ്രവേശിക്കുകയില്ല. സൂര്യരശ്മിയുടെ ഒരു ചെറിയ കണിക പോലും, ഒരു കിരണം പോലും അകത്ത് വരാത്ത നിലയിലാണ് സമാഗമന കൂടാരം പണിതിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ വിശുദ്ധ സ്ഥലത്ത് പ്രകാശം ലഭിക്കുവാനുള്ള ഉപാധി എന്താണ്? നിലവിളക്ക്. വിശുദ്ധ സ്ഥലത്ത് മെനോറയുണ്ട്, ആ മെനോറ 7 തണ്ടുകളുള്ള മനോഹരമാകുന്ന
സ്വർണം കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന, തങ്കം കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന നിലവിളക്ക്. ആ നിലവിളക്ക് ഏഴ് തണ്ടുകളുണ്ട്, ഏഴ് ശാഖകളുണ്ട്. ആ ഏഴ് ശാഖകളിൽ തിരിയിടുമ്പോൾ ആ തിരി കത്തണമെന്നുണ്ടെങ്കിൽ ആ ശാഖയിൽ എണ്ണ ഒഴിക്കേണ്ടത് ആവശ്യമാണ്. ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ ഒഴിച്ചെങ്കിൽ മാത്രമേ ഈ മെനോറയ്ക്ക് പ്രകാശിക്കുവാൻ കഴിയത്തുള്ളൂ. ഈ മെനോറ ഉണ്ടാക്കുന്നത്, ഈ നിലവിളക്ക് ഉണ്ടാക്കുന്നത് തന്നെ ഒരു വലിയ അത്ഭുതമാണ്. ഒറ്റ പീസ് ഓഫ് തങ്കം, തങ്കത്തിൻ്റെ ഒരു പീസ്, ആ പീസിൽ നിന്ന് അടിപ്പുപണിയായിട്ടാണ്, അടിച്ച് 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 അടിപ്പുപണിയായിട്ടാണ് ശാഖകൾ ഏഴെണ്ണം ഉണ്ടാക്കി. ഒന്നും വെൽഡ് ചെയ്ത് ചേർക്കുവാൻ കഴിയത്തില്ല, സ്ക്രൂ ഇട്ട് മുറക്കാൻ കഴിയത്തില്ല. ആ ഇത് മുഴുവൻ അടിപ്പുപണിയായിട്ടാണ്, ഒരു സ്ക്രൂവും അടിച്ചതിനെ മുറുക്കുവാനോ അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയത്തില്ല. മുഴുവൻ അടിപ്പുപണിയായിട്ട് ചെയ്ത ഒറ്റ പീസിൽ നിന്ന്, ഒരൊറ്റ പീസിൽ നിന്ന്, ഒരു തങ്കത്തിൻ്റെ ഒരു പീസിൽ നിന്ന് ഈ നിലവിളക്ക്, ഏഴ് ശാഖകളുള്ള ഈ നിലവിളക്ക് ഉണ്ടാക്കുന്നു. ആ മനോഹരമാകുന്ന നിലവിളക്ക് അതിവിശുദ്ധ സ്ഥലത്തുണ്ട്. അത് പ്രകാശിക്കണമെന്നുണ്ടെങ്കിൽ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ ഒഴിക്കേണ്ടത് ആവശ്യമാണ്. പ്രകാശം പരത്തുവാൻ വേണ്ടിയുള്ള സ്രോതസ്സായിട്ട്, പ്രകാശത്തിൻ്റെ പിന്നിൽ ചലിക്കുന്നൊരു കാര്യമായിട്ട് എണ്ണ മാറുന്നു. നിങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നവർ, നിങ്ങൾ പ്രകാശം പരത്തുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. നമ്മെ ഓരോരുത്തരെയും ലോകത്തിൻ്റെ വെളിച്ചങ്ങളാക്കി കർത്താവ് മാറ്റിയിരിക്കുകയാണ്. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു എന്നാണ് പ്രവാചകൻ പറയുന്നത്. നിന്റെ പ്രകാശം വന്നിരിക്കുകയാണ്, പ്രകാശമാകുന്ന യേശു നിന്റെ ഉള്ളിലുള്ളത് കൊണ്ട് നിന്റെ പ്രകാശം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് എഴുന്നേറ്റ് പ്രകാശിക്കുക. നിനക്കങ്ങനെ പ്രകാശിക്കുവാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അഭിഷേകം നിന്റെ മേൽ ഒഴുകേണ്ടത് ആവശ്യമാണ്. അഭിഷേക തൈലം നിന്റെ മേൽ ഒഴുകേണ്ടത് ആവശ്യമാണ്. അഭിഷേക തൈലം ഒഴുകുമ്പോൾ ആ അഭിഷേക തൈലമാണ് പ്രകാശത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. നമ്മൾ പ്രകാശിക്കുന്നു, നമ്മൾ പ്രകാശിക്കുമ്പോൾ ആ പ്രകാശത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അഭിഷേക തൈലമാണ്. ആമേൻ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ആർക്കും അത് മനസ്സിലാകുകയില്ല. എന്നാൽ ദൈവരാജ്യത്തിൽ നിങ്ങൾ പ്രയോജനപ്പെടുമ്പോൾ മറ്റുള്ളവർ പറയുന്നു, ഓ അസാധാരണമാകുന്ന നിലയിൽ ദൈവപരിശുദ്ധാത്മാവ് ആമേന് ആ വ്യക്തിയെ പ്രയോജനപ്പെടുത്തുന്നു. അസാധാരണമായ നിലയിലാണ് ആ വ്യക്തി സംസാരിക്കുന്നത്. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നിങ്ങളിലൂടെ സംഭവിക്കുന്ന സന്ദർഭത്തിൽ അതിൻ്റെ പിന്നിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ് കാരണമാകുന്നത്. നമുക്കായിട്ട് ഒരിക്കലും പ്രകാശം പരത്തുവാൻ കഴിയത്തില്ല. പ്രകാശം പരത്തുവാൻ കാരണമായി തീരുന്നത് അഭിഷേകതൈലം. അഭിഷേകതൈലം അഭിഷേകതൈലം തമ്മിൽ ഒഴുകുന്നതിനാൽ നമുക്ക് പ്രകാശം പരത്തുവാൻ കഴിയും. ഈ ലോകം ഇരുണ്ട ഒരു ലോകമാണ്. ചുറ്റും നോക്കുകയാണെങ്കിൽ സ്പിരിച്വൽ ഡാർക്ക്നെസ് ഉണ്ട്. ഈ ലോകത്തിൽ സ്പിരിച്വൽ ഡാർക്ക്നെസ് ഉണ്ട്. അതുകൊണ്ടാണ് ക്രൈം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്, ആളുകൾ ചതിക്കാൻ മടിക്കാതിരിക്കുന്നത്, രോഗം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു, പൈശാചികമാകുന്ന ക്രൂരതകൾ നമുക്ക് കാണുവാൻ കഴിയുന്നു, ആത്മഹത്യകൾ കാണുവാൻ കഴിയുന്നു, ഡ്രഗ് അഡിക്ഷൻ, മദ്യപാനത്തിൻ്റെ അഡിക്ഷൻ, അങ്ങനെ തുടങ്ങി കാര്യങ്ങൾ, ഇരുട്ടിൻ്റെ അടയാളങ്ങളാകുന്ന കാര്യങ്ങൾ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കാണുവാൻ കഴിയുന്നു. സമൂഹത്തിൽ ഇരുട്ടുണ്ട്. ആ ഇരുട്ടിൻ്റെ നടുവിൽ യേശു നമ്മെ വിളിച്ചിരിക്കുകയാണ് പ്രകാശം പരത്തുവാൻ വേണ്ടി. നിങ്ങൾ പ്രകാശം പരത്തുവാനുള്ളവരാകുന്നു. ആ ഇരുട്ടുള്ള വീട്ടിലേക്ക് നിങ്ങൾ കയറി ചെല്ലുമ്പോൾ നിങ്ങളിലൂടെ പുറപ്പെടുന്ന ആ പ്രകാശം ആ വീടിനെ വിടുതലിലേക്ക് നയിക്കും. എത്രയെത്ര വീടുകളാണ് തകർന്നുകൊണ്ടിരിക്കുന്നത്, എത്രയെത്ര കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ പ്രകാശമായി കടന്നു ചെല്ലുവാൻ വേണ്ടി ദൈവപരിശുദ്ധാത്മാവ് ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും അയക്കുവാൻ, ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാനിത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് യേശുവിൻ്റെ വെളിച്ചം കടന്നു വരികയാണ്. ഈ വചനം വെളിച്ചമാകുന്നു. ഈ വചനത്തിൽ ജീവനുണ്ട്, ഈ വചനത്തിൽ വെളിച്ചമുണ്ട്. ആ വെളിച്ചം സ്വീകരിക്കുകയാണെങ്കിൽ ഇരുട്ടിൻ്റെ സ്വാധീനത്താൽ പിടിക്കപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നു, അങ്ങനെയുള്ളവർ ഇപ്പോൾ തന്നെ വിശ്വാസത്തോടുകൂടെ ഈ വചനം സ്വീകരിക്കുകയാണെങ്കിൽ ആ ഇരുട്ടിൻ്റെ കെട്ടുകൾ മാറിപ്പോകും, ഇരുട്ടിൻ്റെ ബന്ധനങ്ങൾ മാറിപ്പോകും, ഇരുട്ട് നിങ്ങളെ മാറിപ്പോകും. നിങ്ങളിലേക്ക് ആ വലിയ വെളിച്ചം, ക്രിസ്തുവാകുന്ന വലിയ വെളിച്ചം കടന്നു വരും. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അഭിഷേക തൈലം ഒരു വ്യക്തിയിൽ ഒഴുകുമ്പോൾ പവർ ടു ഷൈൻ, പ്രകാശം പരത്തുവാനുള്ള പ്രാപ്തി ലഭിക്കുകയാണ്. ആമേൻ. ലേവ്യാപുസ്തകം അതിൻ്റെ 14:16 വാക്യത്തിൽ സാങ്ക്ടിഫിക്കേഷന് എണ്ണ ഉപയോഗിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്.
പതിനാലാം അധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ പുരോഹിതൻ ഇടങ്കയിലുള്ള എണ്ണയിൽ വലങ്കയുടെ വിരൽ മുക്കി വിരൽ കൊണ്ട് ഏഴ് പ്രാവശ്യം യഹോവയുടെ സന്നിധിയിൽ എണ്ണ തളിക്കണം. ഉള്ളങ്കയിൽ ശേഷിച്ച കുറേ എണ്ണ പുരോഹിതൻ ശുദ്ധീകരണം കഴിയുന്നവൻ്റെ വലതുകാലിന്മേലും വലതുകൈയുടെ പെരുവിരലിന്മേലും വലതുകാലിൻ്റെ പെരുവിരലിന്മേലും അകൃത്യാഗത്തിൻ്റെ രക്തത്തിനു മീതെയും പുരട്ടണം. കേട്ടോ, എണ്ണ പുരട്ടുന്നത് കൊണ്ടോ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. ഇവിടെ കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണമാണ്. കുഷ്ഠം മാറിയ കുഷ്ഠരോഗി, അവൻ കുഷ്ഠരോഗിയായിരുന്നു, എന്നാൽ കുഷ്ഠം മാറിയ ആ വ്യക്തി പുരോഹിതൻ്റെ അരികിൽ വന്ന് തന്നെത്താൻ കാണിക്കണം. അപ്പോൾ പുരോഹിതനാണ് ഏറ്റവും അവസാനമായിട്ട് നിർണ്ണയിക്കുന്നത് അല്ലെങ്കിൽ തീരുമാനമെടുക്കുന്നത് നിൻ്റെ കുഷ്ഠം മാറി. നീ കുഷ്ഠം മാറിയവനാകുന്നുവെങ്കിൽ അവൻ്റെ ശുദ്ധീകരണത്തിനുള്ള ചില ഉപാധികളുണ്ട്, കാർമ്മിക ഉപാധികളുണ്ട്. ആ കാർമ്മിക ഉപാധികളിൽ എണ്ണ ഉപയോഗിച്ചിരിക്കുന്നത് കാണുവാൻ കഴിയുന്നു. പുതിയ നിയമത്തിലും നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടി പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ആ ശുദ്ധീകരണ പ്രക്രിയ അവിടുന്ന് നമ്മെ സാങ്ക്ടിഫൈ ചെയ്യുകയാണ്. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്ന നിമിഷത്തിൽ തന്നെ ആ സാങ്ക്ടിഫിക്കേഷൻ നടക്കുന്നു. മാത്രവുമല്ല, ഒരു ഡെയിലി സാങ്ക്ടിഫിക്കേഷൻ, ദിനംതോറും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാൽ നമ്മിൽ ശുദ്ധീകരണം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. രണ്ട് തെസ്സലോനിക്കർ അതിൻ്റെ രണ്ടാമത്തെ അധ്യായം പതിനാലാമത്തെ വാക്യം ശ്രദ്ധിക്കുക. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. പതിമൂന്നാമത്തെ വാക്യം കൂടെ ചേർത്ത് ഞാൻ വായിക്കുന്നു. ഞങ്ങളോ കർത്താവിന് പ്രിയനായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിൻ്റെ, ഹോളി സ്പിരിറ്റിൻ്റെ വിശുദ്ധീകരണത്തിലും, ആദ്യം മുതൽ ഹോളി സ്പിരിറ്റിൻ്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിൻ്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തതുകൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോഴും സ്തുതിപ്പാൻ കടമ്പെട്ടിരിക്കുന്നു. ആമേൻ. ആ ശുദ്ധീകരണം ദിനംതോറും നടന്നുകൊണ്ടിരിക്കുമ്പോഴാകുന്നു മഹത്വം നമ്മിൽ വർദ്ധിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. നോക്കുക, ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിലും. പരിശുദ്ധാത്മാവിനെ വിശുദ്ധിയുടെ ആത്മാവെന്ന് റോമാലേഖനത്തിൽ വിളിച്ചിട്ടുണ്ട്. റോമാലേഖനം അതിൻ്റെ ഒന്നാമത്തെ അധ്യായം നാലാമത്തെ വാക്യം ശ്രദ്ധിക്കുക. ആമേൻ. നാല് അഞ്ച് വാക്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ജഡം സംബന്ധിച്ച് ദാവീദിൻ്റെ സന്തതിയിൽ നിന്നും ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച്, കണ്ടോ, വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച്, ഹോളി സ്പിരിറ്റിനെ വിശുദ്ധിയുടെ ആത്മാവെന്ന് വിളിച്ചിരിക്കുന്നു. അവിടുന്ന് പരിശുദ്ധ ആത്മാവാകുന്നുവല്ലോ. വിശുദ്ധിയുടെ ആത്മാവ്, വിശുദ്ധിയുടെ ആത്മാവ്, ഹോളി സ്പിരിറ്റ്, പരിശുദ്ധ ആത്മാവ്. പരിശുദ്ധ ആത്മാവിൻ്റെ ഏറ്റവും വലിയൊരു ദൗത്യമാണ് അവിടുന്ന് നമ്മെ വിശുദ്ധീകരിക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വിശുദ്ധന്മാരായി തീർന്നിരിക്കുന്നു. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച ആ നിമിഷത്തിൽ തന്നെ നിങ്ങൾ വിശുദ്ധന്മാരായി തീർന്നിരിക്കുകയാണ്. വിശുദ്ധന്മാരായി തീർന്നിരിക്കുന്ന നമ്മിൽ ദിനംതോറും വരുന്ന വിശുദ്ധീകരണ പ്രക്രിയ പരിശുദ്ധാത്മാവിനാൽ സംഭവിക്കുന്നു. ഓ യെസ്, ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ എണ്ണ നിങ്ങളുടെ മേൽ ഒഴുകട്ടെ. അഭിഷേക തൈലം നിങ്ങളുടെ മേൽ ഒഴുകട്ടെ. ഓയിൽ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ആമേൻ. നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യുവാൻ കഴിയും. ചിലർ അനുഭവിച്ചിട്ടുണ്ട് അവരുടെ തലയിലൂടെ എണ്ണ ഒഴുകുന്നതായിട്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ തലയിലൂടെ എണ്ണ ഒഴുകുന്നതായിട്ട്, നെറ്റിയിലൂടെ എണ്ണ ഒഴുകുന്നതായിട്ട്, അവരുടെ കണ്ണുകളിൽ എണ്ണ ഒഴുകുന്നതായിട്ട്. ഓ യെസ്, പ്രൈസ് ദി ലോർഡ്. അതേപോലെയുള്ള അനുഭവങ്ങളെ നൽകിത്തരുവാൻ പരിശുദ്ധാത്മാവ് വിശ്വസ്തനാകുന്നു. കാറ്റ് നിങ്ങളുടെ മേൽ അടിക്കുന്നത് പോലെ ഇന്ന് എണ്ണ നിങ്ങളുടെ മേൽ ഒഴുകട്ടെ. അഭിഷേക തൈലം നിങ്ങളുടെ മേൽ ഒഴുകട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്യത്ഭുതകരമാകുന്നൊരു ദൈവപ്രവൃത്തി പ്രിയപ്പെട്ടവരുടെ മേൽ അങ്ങ് അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വലിയ വിടുതലുകളെ അയക്കണം കർത്താവേ. ഈ പ്രഭാതത്തിൽ അഭിഷേക തൈലം അവരുടെ മേൽ ഒഴുകട്ടെ. അവരത് അനുഭവിക്കട്ടെ. എണ്ണ ഒഴുകുന്നത് അവരിപ്പോൾ തന്നെ അനുഭവിക്കട്ടെ. യെസ് ലോർഡ് ജീസസ്. ഇഫക്റ്റീവ് സർവീസിന് വേണ്ടി, പവർ ടു ഷൈൻ, സാങ്ക്ടിഫിക്കേഷന് വേണ്ടി എണ്ണ അവരുടെ ഒഴുകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ എണ്ണ അവരുടെ ഒഴുകട്ടെ. അഭിഷേക തൈലം അവരുടെ മേൽ ഒഴുകട്ടെ. അഭിഷേക തൈലം അവരുടെ മേൽ ഒഴുകട്ടെ. ഈ ശബ്ദം കേൾക്കുന്ന
ആമേൻ. പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും ശാരീരിക രോഗം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ യേശു ഇപ്പോൾ നിങ്ങളെ തൊടുന്നു. യേശുവിൻ നാമത്തിൽ സൗഖ്യം സ്വീകരിക്കുക. ആ നട്ടലിൻ്റെ മേലുള്ള കഠിനമാകുന്ന വേദന യേശുവിൻ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. യേശുവിൻ നാമത്തിൽ ആ വേദന അപ്രത്യക്ഷമാകട്ടെ. യേശുവിൻ നാമത്തിൽ ആ വേദന അപ്രത്യക്ഷമാകട്ടെ. മുട്ടുകൾ സൗഖ്യമാകട്ടെ. യുവാത്മിൻ എൽബ്രുഖൂസ് പെൽത്തിനി അർബിനി അൽഖത റൂഷ്യനി അൽഖൽ അലർജികൾ മാറിപ്പോകട്ടെ. മുസ്രിഖൽ ബ്രോക്കാത്തിനി ആവർദിനി വിലിയം ധർക്കന. യേശുവേ, രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ രോഗസൗഖ്യം സ്വീകരിക്കുക. അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി വഴികളെ തുറന്നു കൊടുക്കണം കർത്താവേ. ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കട്ടെ. അങ്ങ് മഹാത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം. സകല മഹത്വവും സ്തുതിയും സ്തോത്രവും അങ്ങയ്ക്ക്, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയാ. താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയാ. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. നാളെ ട്യൂസ്ഡേ രാവിലെ ഞാൻ ലൈവിൽ വരുന്നതായിരിക്കും. ആമേൻ. 8 മണിക്ക് ഉള്ള ലൈവ് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണമേ, കാണണമേ എന്ന് അപേക്ഷിക്കുന്നു. ആമേൻ. കർത്താവ് എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ട്യൂസ്ഡേ ഈവനിങ്ങിൽ ഇംഗ്ലീഷ് ടു ഹിന്ദി ശുശ്രൂഷയുണ്ട്, അതും ലൈവാണ്. കർത്താവ് അത്ഭുതങ്ങൾ ഈ മാധ്യമത്തിലൂടെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. റേഡിയോ ജീസസ് റെയ്ൻസ് റേഡിയോ, അതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്തവർ ചെയ്യുക. ആപ്പ് ഗൂഗിൾ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. ഐ മീൻ ജീസസ് റെയ്ൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുവാൻ കഴിയും. 24 hours പ്രസംഗങ്ങളും മനോഹരമാകുന്ന ഗാനങ്ങളും ശ്രവിക്കുവാൻ കഴിയും. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.